നമസ്കാരം, ഞാൻ ഡോക്ടർ സുജിത് ഓവളത്ത്, സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ആൻഡ് മൂവ്മെൻറ്റ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റ് ആസ്റ്റർ മിംസ് കാലിക്കറ്റ്. പാർക്കിൻസൺ രോഗം അഥവാ കമ്പവാദം എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കമ്പവാദം എന്ന് പറയുന്നത് വിറയൽ രോഗമാണ്. ഈ രോഗികൾ കയ്യിൽ വിറയലും ചലനശേഷി കുറവുള്ളവരുമായിട്ടാണ് കാണപ്പെടുന്നത്. പ്രധാനമായും പ്രായം കൂടുതലുള്ള ആളുകൾക്കാണ് പാർക്കിൻസൺസ് കാണപ്പെടാറുള്ളത്. എന്നാൽ ചിലപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഉദാഹരണത്തിന് 30കളിലും 40കളിലും പാർക്കിൻസൺ കാണപ്പെടാറുണ്ട്. ഇത്തരം നേരത്തെ തുടങ്ങുന്ന പാർക്കിൻസൺ പലപ്പോഴും ജനിതകമായ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. പ്രായമായി വരുന്ന പാർക്കിൻസണിന് പല കാരണങ്ങളുമുണ്ട്. മെജോറിറ്റി ഓഫ് കേസുകളിലും കൃത്യമായ കാരണം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും തുടർച്ചയായി തലയ്ക്കുണ്ടാകുന്ന ആദം, ഉദാഹരണത്തിന് ബോക്സറായിരുന്ന മുഹമ്മദ് അലി, അദ്ദേഹം പാർക്കിൻസൺ രോഗം കൊണ്ട് പിൽക്കാലത്ത് വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. ചില കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈസൾഫൈഡ്, ഓർഗനോഫോസ്ഫറസ് മുതലായ പോയ്സൺ കൊണ്ടും പാർക്കിൻസൺ ഉണ്ടാകാറുണ്ട്. ദീർഘകാലമായ സൈക്യാട്രിക് മരുന്നുകളുടെ ഉപയോഗം മറ്റൊരു കാരണമാണ്. തലച്ചോറിൽ ബേസൽ ഗാംഗ്ലിയ എന്നുള്ള ഭാഗത്ത് രക്തോട്ടം കുറയുന്നതുകൊണ്ടും പാർക്കിൻസൺ കാണപ്പെടാറുണ്ട്. എന്തൊക്കെയാണ് പാർക്കിൻസൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായും 3 ലക്ഷണങ്ങളാണ്. 1, വിറയൽ. വിറയൽ പ്രധാനമായും റെസ്റ്റിംഗ് അവസ്ഥയിൽ, കൈ വെറുതെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തള്ളവിരലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, പിൽ റോളിംഗ് മൂവ്മെൻ്റ് എന്നാണ് പറയുക, ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ പാർക്കിൻസണിൽ വളരെ സാധാരണമായി കണ്ടുവരുന്നു. പിന്നീടുള്ളത് റിജിഡിറ്റി അഥവാ സ്റ്റിഫ്നെസ് ആണ്, ശരീരം സ്റ്റിഫായിട്ട് ഇരിക്കുക. ഇതിൻ്റെ ഫലമായി ചലനശേഷി കുറയുകയും തിരിയാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുക. പിന്നീടുള്ളത് പോസ്റ്ററൽ ഇംബാലൻസ് അഥവാ വീഴാനുള്ള ടെൻഡൻസി. ഈ രോഗികൾ പൊതുവെ കുനിഞ്ഞു നടക്കുകയും കുറച്ചു ദൂരം നടക്കുമ്പോൾ അവരുടെ വേഗത കൂടി വരികയും തൽഫലമായി വീഴുകയും ചെയ്യുന്നു. മുഖത്തുള്ള എക്സ്പ്രഷൻസ് വളരെയധികം കുറയുകയും മാസ്ക് ലൈക്ക് ഫേസിസ് ഇവയിൽ കാണുന്ന പ്രധാന ലക്ഷണമാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാർക്കിൻസൺ രോഗികളിൽ കൂടുതലായി ഉമിനീർ വരുന്നത് മറ്റൊരു ലക്ഷണമാണ്. ഒരുപാട് പാർക്കിൻസൺ രോഗികളിൽ പാർക്കിൻസൺ തുടങ്ങുന്നതിൻ്റെ വളരെ മുമ്പ് തന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി മുതലായ മാനസിക രോഗാവസ്ഥകൾ കണ്ടുവരാറുണ്ട്. മലബന്ധം, മണം ലഭിക്കാതിരിക്കുക എന്നിവയും പാർക്കിൻസൺ തുടങ്ങുന്നതിൻ്റെ മുമ്പായി വരുന്ന പ്രാരംഭ ലക്ഷണങ്ങളാണ്. മറ്റൊരു പ്രാരംഭ ലക്ഷണം റം സ്ലീപ്പ് ബിഹേവിയർ ഡിസോർഡർ അഥവാ ഉറക്കത്തിൽ സംസാരിക്കുക, ഉറക്കത്തിൽ ഡ്രീം എനാക്ട് ചെയ്യുക, അടിക്കുക തുടങ്ങിയ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്നവർ പിന്നീട് പാർക്കിൻസൺ വരാൻ സാധ്യതയുള്ള ഗണത്തിൽ പെടുത്തിയിരിക്കുന്നു. ഇത്തരം രോഗികൾ മറ്റൊരു പ്രധാന പ്രശ്നം ബാലൻസ് കുറവുകയും വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് പാർക്കിൻസൺ രോഗികൾ വളരെയധികം ശ്രദ്ധിച്ച് തിരിയുകയും പെട്ടെന്ന് ഉള്ള ചലനങ്ങൾ, പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക, ഇത്തരം കാര്യങ്ങൾ വീഴ്ച വളരെയധികം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന വസ്തുത ഈ രോഗികൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഏർലി പാർക്കിൻസൺ രോഗങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ അഡ്വാൻസ് പാർക്കിൻസൺ രോഗികൾ ഡ്രൈവിംഗ് അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ റിയാക്ഷൻ ടൈം, പെട്ടെന്നൊരു വണ്ടി മുന്നിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാനുള്ള സമയം സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ പെടാൻ സാധ്യത കൂടുതലുണ്ട്. അഡ്വാൻസ് പാർക്കിൻസൺ ഡിസീസ് ഡ്രൈവിംഗ് അവോയ്ഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പിന്നീടൊരു കാര്യം എക്സസൈസ് ആണ്. ഏത് തരത്തിലുള്ള എക്സസൈസും പാർക്കിൻസൺ്റെ പ്രോഗ്രഷൻ കുറക്കും എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടത്തം, ഓട്ടം, നീന്തൽ മുതലായ വ്യായാമങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ഈ രോഗികൾ കൂടുതൽ കാലം പാർക്കിൻസൺ പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ പാർക്കിൻസൺ സംബന്ധമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.